തെറ്റായി പിഴ ചുമത്തിയതിനെതിരെ പ്രതികരിച്ച യുവാവിനോട് പോലീസിന്റെ പ്രതികാരം. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടും ഇടാത്തതിന് പിഴ ചുമത്തിയതാണ് യുവാവ് വീഡിയോയിലൂടെ ചോദ്യം ചെയ്തത്. തുടർന്ന് പോലീസിനെ അപമാനിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ട് കാർ ഓടിക്കുന്ന ആൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഫൈൻ ചുമത്തുക, ഇത് ചോദ്യം ചെയ്തതിന് പോലീസിനെ അപമാനിച്ചു എന്നുള്ള പേരിൽ കേസെടുക്കുക, ഇത്തരം വിചിത്രമായ സംഭവമാണ് മലപ്പുറം മമ്പാടുണ്ടായത്. നവാസ്, എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് വണ്ടി കാർ ഓടിച്ച് വണ്ടി ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ SI ശശി എന്ന പേരുള്ള ആൾ വണ്ടി കൈ കാണിച്ചു. കാണിച്ചത് പ്രകാരം ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, നീ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ച എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ധരിച്ചപ്പോൾ ഇട്ട ഇന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു 500 രൂപ ഫൈൻ അടക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പൗരനെന്നുള്ള നിലക്ക് ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് എനിക്ക് എന്തിനാണ് ഞാൻ 500 അടക്കണ വെച്ചു. അതെന്നോട് പറഞ്ഞു ഇത് അടച്ചിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ കാർ വിട്ട് തരില്ല പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഞാനൊരു അത്രയും ആൾക്കാരടിയിൽ നിന്ന് അപമാനിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന കളവാണ്. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ആ ശശി എന്ന SI പറഞ്ഞത് പച്ചക്കളവാണ് ഈ സംസാരം മാത്രമേ ഞാൻ വീഡിയോയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളൂ. പ്രാഥമികമായിട്ട് ഒരു പിശക് പറ്റിയെങ്കിൽ പോലും പിന്നീട് CCTV ഉൾപ്പെടെ നിങ്ങൾ പോലീസിനെ നൽകിയതാണ്, എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല? ഇല്ല, ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതുവരെ മാത്രമല്ല ഞാൻ ഈ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് എന്നെ അന്വേഷിക്കാൻ വേണ്ടി SPO പിന്നെ CA ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു ഇപ്പം ഈ കേസ് ഒഴിവാക്കുന്നതാണ് തനിക്ക് നല്ലതെന്നും അതല്ലാന്ന് വെച്ചെങ്കിൽ പിന്നെ കൂടുതൽ പ്രത്യാഘാതം നീ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഭീഷണി സ്വരത്തിലാണ് അവിടുന്ന് എനിക്ക് കിട്ടിയ പെരുമാറ്റം. മാത്രമല്ല നീ കൊടുത്ത കംപ്ലൈൻറ്റ് SPക്കാണ്, SP അന്വേഷിക്കാൻ താഴെ തട്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ അനക്ക് എതിരെ കൊടുക്കാനാണ് നോക്കുള്ളൂ, ഞങ്ങൾ ഒരു ടീമാണെന്ന് പോലും വ്യക്തമായിട്ട് എന്നുള്ളത് നിന്നോട് പറഞ്ഞു. അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെയുള്ളത്. ഞാൻ എന്താണ് അപമാനിച്ചത്? മൂപ്പർ പറഞ്ഞ സ്ഥിതി, അതായത് ഈ SI ശശി പറഞ്ഞ ആൾ എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നീ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്ന്. ഞാൻ മുഖ്യമന്ത്രിയുടെ കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, കലക്ടറേറ്റ് ADMന് പരാതിപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാവകാശ ഹ്യൂമൻസിൽ തിരുവനന്തപുരം പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ പേരിൽ കേസെടുക്കുകയാണ് ഉണ്ടായത്. ഈ പരാതിയുടെ SP പിന്നെ നിലമ്പൂർ ഭാഗത്തേക്ക് കൊടുത്തിട്ട് നിലമ്പൂരും CA വിളിപ്പിച്ചിട്ട് എൻ്റെ പേരിൽ വീണ്ടും ഒരു കേസെടുത്തു. എന്തിന്? ഞാൻ ഇത് പിന്നെ പബ്ലിഷ് ചെയ്തു, അവിടെ ക്രമസമാധാനം തകർത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ സത്യാവസ്ഥ ഞാൻ അവരോട് പറയണ്ടേ? അവർ പോലീസാന്ന് വിചാരിച്ച് സത്യം പറയാതെക്കാൻ പറ്റുമല്ലോ. സത്യം നമുക്ക് പറയണം. സത്യം എവിടെയാണെങ്കിലും ഇന്റെ പിന്നെ സ്വത്ത് മുഴുവൻ നശിച്ചാലും ഇതിന്റെ അവസാനം വരെ ഞാൻ പോകും. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് നവാസ് വ്യക്തമാക്കുന്നത്. PV സന്ദീപിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.